നമസ്കാരം, ഞാൻ രാഗേഷംജി. നമ്മുടെ വാഹനം വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ വാഹനം റോൾ ചെയ്ത് പോകുന്നു, അതായത് ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ വാഹനം പവറോടുകൂടി തന്നെ വാഹനം മുമ്പോട്ട് പോകുന്നുണ്ട്. ശരിക്കും ഇതൊരു കംപ്ലയിൻ്റ് ആണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് MRFD1997 ആണ്. ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇന്നലെ വീട്ടിൽ നിന്നും വണ്ടി എടുത്തപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കാതെ വണ്ടി മുമ്പോട്ട് പോയി. മുറ്റം മുതൽ മെയിൻ റോഡ് വരെ ലേശം കയറ്റവും മൺപാതയുമാണ്. എന്നാലും എന്തുകൊണ്ടായിരിക്കും വണ്ടി ഒട്ടും ലാഗില്ലാതെ ഫ്രീ ആയി കയറിപ്പോയി? ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻ ഏതായാലും മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗിയറിലിട്ട് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അത്യാവശ്യ സിറ്റുവേഷനിലാണെങ്കിൽ ചെയ്യാം, അല്ലാത്ത സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം കോൾഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ, അതായത് വാഹനം നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടീഷനിൽ, നല്ല രീതിക്ക് തണുത്ത് കിടക്കുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ RPM ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിൻ കുറച്ച് റേസ് ആയിരിക്കും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ റേസ് ആയി നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഫ്യൂവൽ കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു RPM കയറി നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും, വാഹനം സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് കുറച്ചൊരു RPM കയറി നിൽക്കുന്നത്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് കൂടി ഇടുക. കാരണം ഏതൊരു വാഹനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് ഏകദേശം ഒരു മിനിറ്റ് അടുപ്പിച്ചെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ RPM കുറച്ച് കയറി ആയിരിക്കും നിൽക്കുന്നത്. അത് ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞു വരും. അത് വേറെ കൊണ്ടല്ല, നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് അത് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം എടുത്ത ഉടനെ ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയും, സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡെങ്കിലും പോട്ടെ, ഒരു മിനിറ്റെങ്കിലും ഇടാമെങ്കിൽ ഏറ്റവും നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റർ കൂടുതൽ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വാഹനം ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് എന്ന് ജസ്റ്റ് ഒന്ന് കാലെടുക്കുമ്പോൾ വാഹനം തന്നെ കയറി പോകുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ തന്നെ മുമ്പോട്ട് പോകുന്നതിൻ്റെ കാര്യം. കാരണം ഓട്ടോ ചോക്ക് അല്ലെങ്കിൽ ആ രീതിക്ക് തന്നെ വാഹനം നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്താൻ വേണ്ടി കൂടുതൽ ഫ്യൂൽ അവിടെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് വാഹനം അങ്ങനെ കയറി പോകുന്നത്. ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, കുറച്ച് നേരമെങ്കിലും അങ്ങനെ ഒരു ഐഡിലിങ്ങിലൊന്ന് കീപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 30 സെക്കൻഡ് മാത്രം നിങ്ങളൊന്ന് കീപ്പ് ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക, മിററും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു 30 സെക്കൻഡ് പോയി കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ ഒന്നും വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും വരത്തില്ല, കൂടുതൽ ലൈഫ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക.